മോനെ, രണ്ടു ദിവസം നമ്മൾ മിന്നൽ മുരളിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ കാര്യം എന്തൊക്കെയായെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. എ ടൺ ഓഫ് ലീക്സ് ആണ് വന്ന് നേർന്നേക്കുന്നത്. ടോബി മക്വയർ, ആൻഡ്രൂ ഗാർഫീൽഡ്, എംപയർ മാഗസിൻ, ഫോർ സ്റ്റില്ല് ഷോർട്സ് വിട്ടേക്കുന്നു, പ്ലോട്ട് ലീക്സ്, റൂമേഴ്സ്, ഈവൻ ഡെത്ത് വരെ തിയറി റൂമേഴ്സ് എല്ലാം കറക്റ്റ് ആയിക്കോട്ടെ ഇരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലീക്ഡ് ട്രെയിലറിന്റെ വരെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ രണ്ട് ദിവസത്തേക്ക് കേട് തീർത്തിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഈ ഒരു ചെറിയ വീഡിയോയിൽ കാണും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. നമ്മൾ പറയാൻ പോകുന്ന സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ കുറച്ച് അൾട്ടിമേറ്റ് വേർഷൻസ് ഓഫ് ടൺസ് ആൻഡ് ലീക്സ് ആൻഡ് സ്പോട്ട് റിപ്പോർട്ട്സ്, റൂമേഴ്സ്, പ്ലോട്ട് ലീക്സ് എല്ലാം തന്നെയാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമേഷൻ, ഈ രണ്ട് ദിവസങ്ങൾ നമ്മൾ മിന്നൽ മുരളിയുടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഈ രണ്ട് ദിവസങ്ങൾ ഇഷ്ടംപോലെ ട്രെയിലർ ലീക്സും അതുപോലെ തന്നെ റൂമേഴ്സ് റിപ്പോർട്ട്സ് ഒക്കെ നിലയിൽ വന്നായിരുന്നു. അതിന്റെ അകത്ത് 50% അല്ലെങ്കിൽ 70% ഫേക്ക് തന്നെയാണ്, 30% റിയൽ ആണെന്ന് തന്നെ പറയാം. സോ ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും, അതായത് കുറെ ഡെത്ത് സീൻസ്, റൂമേഴ്സ്, തിയറീസ് പറയാനുണ്ട്, പിന്നെ ലീക്ഡ് ട്രെയിലേഴ്സിന്റെ കാര്യം പറയാനുണ്ട്, ടോബി മക്വയർ, ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ഒക്കെ സിനിമയിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതൊക്കെ അതല്ല ഒരു സ്പോയിലർ ആയിട്ട് തോന്നുന്നുണ്ട് തന്നെ ഞാൻ ഒരു സ്പോയിലർ അലേർട്ട് തരാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ട്രെയിലർ എന്ന് വരും എന്നുള്ള ഒരു ചോദ്യത്തിന് ആദ്യം ഉത്തരം തരണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ലീക്ഡായി അല്ലെങ്കിൽ വമ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീസർ ട്രെയിലറിന്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് തുടങ്ങിയേക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ഇന്നലെ മിനിഞ്ഞാന്നും കൊണ്ട് വമ്പൻ രീതിയിൽ ഒരു ടീസർ ട്രെയിലർ വൈറലായി. ഒരു ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്ത്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് റെക്കോർഡ് ചെയ്ത്, അതൊരു ഫോണിൽ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന തരത്തിലുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇത് സെക്കൻഡ് ട്രെയിലർ ആണെന്ന് പറയുന്നവരോട് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരിക്കലും സെക്കൻഡ് ട്രെയിലർ അല്ല, ഇതൊരു ആൾട്ടർനേറ്റ് വേർഷൻസ് ഓഫ് ഫസ്റ്റ് ടീസർ ട്രെയിലറാണ്. ഞാനത് കണ്ടു, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ കണ്ടപ്പോൾ സിമിലർ, നമ്മൾ ഫസ്റ്റ് ടീസർ ട്രെയിലർ കണ്ട പോലത്തെ മെയിൻലി അത് തന്നെയാണ് ഷോർട്സ്. അതിൻ്റെ അതിൽ നിന്ന് എക്സ്റ്റേണൽ കുറച്ച് ആഡിങ് എക്സ്റ്റൻഷൻ കട്ട്സ് ഉണ്ടായിരുന്നു, അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. കുറച്ച് സിമിലർ ഷോർട്സ് നമുക്ക് അതിനകത്ത് നിന്ന് റെക്കോർഡ് ചെയ്തെടുക്കാനുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ പക്ക ആയിട്ട് ഫസ്റ്റ് ടീസർ ട്രെയിലർ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് ആ ഒരു ടീസർ ട്രെയിലർ ഇന്ന് റിലീസ്, ഇന്നലെ ലീക്ഡ് ആയതുകൊണ്ട് ഇന്ന് നമുക്ക് സെക്കൻഡ് ട്രെയിലർ പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇല്ല. എന്ന് കരുതി ഇന്ന് ട്രെയിലർ വരുമല്ലെന്നല്ല ഞാൻ പറയുന്നത്. സോ അതിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മിക്കവാറും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതുവരെ ഞാൻ ട്രെയിലർ വന്നിട്ടില്ലാത്തതുകൊണ്ട് ട്രെയിലർ വരാനുള്ള ചാൻസുകളെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ഫസ്റ്റ് ടീസർ അത്ര ലോങ് ആകേണ്ടതിന് ഒരേ ഒരു കാര്യമുള്ളൂ, തലേദിവസം തന്നെ അതിന്റെ ടീസർ ട്രെയിലർ നല്ല രീതിയിൽ തന്നെ വൈറലായിരുന്നു. സോണി പടപടാന്ന് ടേക്ക് ഡൗൺ ചെയ്യുമായിരുന്നെങ്കിൽ അവരെ കൊണ്ട് നടത്താൻ പറ്റിയില്ല, അത്ര രീതിയിൽ അത് വൻ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതേ ഒരു അബദ്ധം തന്നെയാണ് സെക്കൻഡ് ട്രെയിലറിന് കാണിക്കാൻ പറ്റുമെന്ന് ഉദ്ദേശിച്ചായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ സെക്കൻഡ് ട്രെയിലർ ലീക്കായില്ലേ, ഇന്നപ്പോൾ ഒഫീഷ്യൽ ട്രെയിലർ വരും എന്നൊരു കാരണത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് ട്രെയിലർ വരുമെന്ന്. കാരണം ഫസ്റ്റ് ട്രെയിലറിന്റെ എക്സാക്ട് കോപ്പി അല്ലെങ്കിൽ ഇച്ചിരി ആഡ് ഓഫ് ആഡ് ടു എക്സ്റ്റൻഷൻ കട്ട്സ് ഒന്നും മാത്രം ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ സെക്കൻഡ് ഒഫീഷ്യൽ ട്രെയിലർ ഈ ഒരു സീൻ ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതെല്ലാം കണ്ട സീൻസ് ആണ്, അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് രണ്ട് മൂന്ന് സീൻസ് മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് ട്രെയിലർ എന്ന് വരും, ഇതിന് മോർ ദാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നാല് നാല് ഓപ്ഷൻസ് ആണുള്ളത്. പെർസെൻറ്റേജ് രീതിയിൽ ഞാൻ സെക്കൻഡ് ട്രെയിലർ എന്ന് വരും എന്ന് പറയാം. ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാർ എറ്റേണൽസ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എറ്റേണൽസ് നവംബർ 5 മുമ്പ്, നവംബർ 4 ആ ഒരു സമയത്ത് നമുക്ക് യൂട്യൂബിൽ ഫസ്റ്റ് ഒഫീഷ്യൽ ടീസർ ട്രെയിലർ ഒഫീഷ്യൽ ട്രെയിലർ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ചാൻസ് 30% മാത്രമാണ്. എല്ലാവരും പറയുന്നത് എറ്റേണൽസിന്റെ സിനിമ ഇടുന്നതിന് മുമ്പ് നോ വേ ഹോമിന്റെ ഫസ്റ്റ് ടീസർ ട്രെയിലർ ഒഫീഷ്യൽ ട്രെയിലർ ആയിരിക്കും വരുന്നത്. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിനുള്ള ഒരു ചാൻസ് 30%, അതായത് നവംബർ 5 മുമ്പ് ട്രെയിലർ വരാം. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുടെ ഒപ്പീനിയൻ എന്നാന്ന് വെച്ചാൽ നവംബർ 10-15 അല്ലെങ്കിൽ 10-15 തൊട്ട് 15 നവംബറിന്റെ ഇടയ്ക്ക് എപ്പോൾ വേണേലും ട്രെയിലർ വരാം എന്നുള്ളത് പറയുന്ന ആൾക്കാരുടെ ചാൻസിന്റെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ലെവൽ ഏകദേശം 65-70% ആണ്. കാരണം നവംബർ 10-15 വരെ ഇടയ്ക്ക് വരാനുള്ള ഒരു നല്ല രീതിയിൽ തന്നെ ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ അല്ലെങ്കിൽ 100% ഉറപ്പിക്കാൻ പറ്റുന്ന ട്രെയിലർ റിലീസിംഗ് ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണേലും വരാം. അതായത് ഇനി അങ്ങോട്ട് ഈ ഒരു ആഴ്ചകളിൽ എപ്പോൾ വേണേലും സോണിക്ക് വരാം, സോണിക്ക് ഇഷ്ടമുള്ളപ്പോഴും അല്ലെങ്കിൽ സോണി ലീക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ട്രെയിലർ ഇടും. അതായത് ഒഫീഷ്യൽ ട്രെയിലർ ഫസ്റ്റ് തന്നെ ലീക്ക് ആയത്, മുമ്പേ ലീക്ക് ആയതുപോലെയല്ല, പക്കായിട്ട് ആ ഒരു ട്രെയിലർ തന്നെ സോണി ടേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ടീസറിന് പറ്റിയതുപോലെ പറ്റിയാൽ എപ്പോൾ വേണമെങ്കിലും ട്രെയിലർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് ഒരു 100% ചാൻസ് കൊടുക്കാം, കാരണം ഇതൊരു പ്രെഡിക്റ്റബിൾ സംഭവമല്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ് ഏതാന്ന് വെച്ചാൽ എറൗണ്ട് ഗോസ്റ്റ് ബസ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സോണിയുടെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഗോസ്റ്റ് ബസ്റ്റർ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന സിനിമയാണ്. സിനിമ ഇറങ്ങാൻ പോകുന്നത് നവംബർ 19. സോ അങ്ങനെയാണെങ്കിൽ സോണിയുടെ ഗോസ്റ്റ് ബസ്റ്ററിന് സിനിമ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മാർവൽ മാത്രമല്ല സോണിക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗിൽ ഇതിൻ്റെ അത് കൈകടത്താൻ പറ്റും. സോ സോണിയുടെ രീതിയിൽ സോണിക്ക് ഇച്ചിരി കൂടി ഇത് കിട്ടണമെങ്കിൽ സോണിയുടെ ഫിലിംസ് ബാക്കിയുള്ള ഫിലിംസിനെ അവർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്, അവർക്ക് അങ്ങനെ കളയാൻ പറ്റിയല്ലോ നോവേ ഹോമിന്റെ പേരിൽ മാത്രം. സോ മിക്കവാറും ഗോസ്റ്റ് ബസ്റ്റേഴ്സിന്റെ എറൗണ്ട് ഓഫ് ടൈം, അതായത് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് 19 ആണ് ഇറങ്ങുന്നത്. സോ എനിക്ക് തോന്നുന്നത് മിക്കവാറും 16, 17, 18, 19, 20
ഈ ഒരു ഡേറ്റിലായിരിക്കും സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ഫസ്റ്റ് ട്രെയിലർ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇതിന്റെ എന്റെ പെർസെന്റേജ് കണക്ക് ചോദിക്കണേ ഏകദേശം 80% ചാൻസ് ആണ്. കാരണം കുറെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. സെക്കൻഡ് ട്രെയിലറിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഡോക്ടർ ഒക്ടോബസിന്റെ കുറച്ച് ഷോർട്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരണം. സാൻഡ്മാൻ, ഇലക്ട്രോ, പിന്നെ ഓഫ് കോഴ്സ് മാസ്ക് അഴിക്കാത്ത മൂന്ന് സ്പൈഡർമാൻ ഏറ്റവും അവസാനം ഒരു ക്ലൈമാക്സ് ഷോട്ടിൽ കാണും. ഇതാണല്ലോ മെയിൻ ആയിട്ട് നമ്മൾ സ്പൈഡർമാൻ നോ വേ ഹോമിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിരിക്കുന്ന കാരണം. സത്യം പറയുകയാണെങ്കിൽ ഈ സെക്കൻഡ് ട്രെയിലറിൽ മൂന്ന് സ്പൈഡർമാനെ കാണാൻ ആഗ്രഹമില്ലാത്തവരുണ്ട്, ആഗ്രഹം ഉള്ളവരുണ്ട്. അതായത് ചെറിയ രീതിയിൽ ഡി ചെയ്തിട്ട് മൂവിയിൽ മൂന്ന് സ്പൈഡർമാനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമാ പ്രേമികളുണ്ട്, അല്ലെങ്കിൽ ട്രെയിലറിൽ തന്നെ മൂന്ന് സ്പൈഡർമാനെ കാണിച്ചുകൊണ്ട് സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാരും ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ കണത്തിൽ പെടുന്നതാണ്. എനിക്ക് ട്രെയിലറിൽ തന്നെ കാണുവാണെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ കൂടത്തോളൂ, ഒരിക്കലും കുറയത്തില്ല. സോ ഇത്രയുമാണ് ട്രെയിലർ എന്ന് വരും. ട്രെയിലർ, ഫസ്റ്റ് ട്രെയിലർ ലീക്ക് സംബന്ധമായ കുറച്ച് കാര്യങ്ങളിലെ മെയിൻ അപ്ഡേറ്റ്സ്. ചെറിയൊരു റിപ്പോർട്ടും കൂടെ പറഞ്ഞു വിട്ടേക്കാം. നമ്മുടെ രണ്ടാമത്തെ മോർബിയസിന്റെ ട്രെയിലർ ഈ മാസം വരുമെന്ന് പറയുന്നുണ്ട്. ബട്ട് എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാനത് വരത്തില്ലെന്ന് പറയുള്ളൂ. ഇത് റിപ്പോർട്ട് രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചാനലിൽ പറഞ്ഞതുള്ളൂ. മിക്കവാറും വരാൻ ചാൻസ് കുറവാണ്. കാരണം ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ സോണി ഫുള്ളി കോൺസെൻട്രേറ്റ് ഉള്ള നോ വേ ഹോം തന്നെയായിരിക്കും അവരുടെ ഏറ്റവും വലിയ ഹോബും, അത് തന്നെയാണ്. സോ മോർബിയസിന്റെ ട്രെയിലർ അതിന്റെ ഇടയ്ക്ക് കൊണ്ട് ഇട്ടിട്ട് അതിനെ റൂയിൻ ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ദോ ഡിസംബറിൽ അങ്ങനെ വരുമായിരിക്കും. കാരണം നോ വേ ഹോമിന്റെ ആ ഒരു ട്രെയിലർ മൂപ്പ് കളയാതെ തന്നെ മോർബിയസിനെ കൊണ്ടുവരാനേ സോണി നോക്കുള്ളൂ. സോ ഈ നവംബറിലെ മോർബിയസിന്റെ ട്രെയിലർ വരുമെന്ന് ചോദിച്ചാൽ വരാൻ ചാൻസ് ഉണ്ടോ? എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ചാൻസ് ലോ ആണെന്ന് പറയുള്ളൂ. അതുകൂടാതെ ട്രെയിലറിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഹിന്ദുങ്ങൾ ഞാൻ തരാം. നവംബർ 8 അല്ലെങ്കിൽ ഈ വരുന്ന നവംബർ 8 സോണി ഒഫീഷ്യലായിട്ട് ടോബി മെക്യൂറിന്റെ ട്രയോളജി, അതായത് സ്പൈഡർമാൻ 1, 2, 3, പിന്നെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ഡിയോളജി അമേസിംഗ് സ്പൈഡർമാൻ 1, 2, ഇത് രണ്ടും 4K. നവംബർ 8 സോണി ഇതിലേക്ക് 4K എല്ലാവർക്കും ഒരു സംശയമൊക്കെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ ആക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ആൻസർ. അത് സോണിയുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംശയമുള്ളതാനും. ഏതായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആവട്ടെ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്പോയിലർ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും പറയുവാണെങ്കിൽ, ആ ഒരു ഫസ്റ്റ് ട്രെയിലറിന്റെ ഏറ്റവും ആദ്യം സ്പൈഡർമാൻ്റെ ദേഹത്ത് കുറച്ച് ഒരു ഗ്രീൻ പെയിന്റ് മിസ്റ്റീരിയോടെ ഫാൻ ബോയ് എന്ന തരത്തിലുള്ള ഒരാൾ ഒഴിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഓടുന്ന നമ്മുടെ നിന്ന് ഹാരി ഹോളൻഡ് ആണ്, അല്ലെങ്കിൽ ടോം ഹോളൻഡിന്റെ അനിയൻ. നമുക്ക് എല്ലാവർക്കും അറിയാം നോ വേ ഹോമിൽ ടോം ഹോളൻഡിന്റെ അനിയൻ ഒരു ബർഗർ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കള്ളനായിട്ടാണ് വേഷമിടുന്നത്. എനിക്ക് തോന്നുന്നത് അതിൽ കള്ളൻ ബാങ്കിൽ നിന്ന് എന്തോ പൈസ എന്തേലും ആക്കട്ടെ അതിൽ നിന്ന് റോബ് ചെയ്തുകൊണ്ട് വരുന്ന പൈസ സ്പൈഡർമാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന വരുന്ന വഴിയിലാണ് മിസ്റ്റീരിയോടെ ഫാൻ ആയിരുന്ന ഒരാൾ ഗ്രീൻ പെയിന്റ് നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ നോവേ സ്പൈഡർമാൻ്റെ ദേഹത്ത്, അതായത് ടോം ഹോളൻഡിന്റെ സ്യൂട്ടിന്റെ മണ്ടയിലോട്ട് ഒഴിക്കുന്നത്. ഇനിയാണ് പ്ലോട്ട് ട്വിസ്റ്റ് വരുന്നത്. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്സും റൂമേഴ്സും കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു പെയിന്റ് ഒഴിക്കുന്ന സമയത്ത് സ്പ്ലിറ്റ് സെക്കൻഡും കൊണ്ട് തന്നെ സ്പൈഡർമാൻ അല്ലെങ്കിൽ ടോം ഹോളൻഡിന്റെ സ്യൂട്ട്, ഫാർ ഫ്രം ഹോമിൽ ഇട്ടിരുന്ന ആ ഒരു സ്യൂട്ട് ഫ്ലിപ്പായിട്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ സ്യൂട്ട് കയറി വരുന്നതാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട്സ്. അതായത് പെയിന്റ് വീണ് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ അവൻ സ്യൂട്ട് ഫ്ലിപ്പ് ചെയ്യുവാണ്, ഇൻസൈഡ് ഔട്ട് ആവുകയാണ്. അകത്തിരുന്ന് തന്നെ പുറത്തു വരുന്ന രീതിയിൽ ആക്കിക്കൊണ്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ സ്യൂട്ട് ആദ്യമായിട്ട് റിവീൽ ചെയ്യുന്നതാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട്സ്. ആ ഒരു ട്രെയിലറിന്റെ കാര്യം ഞാൻ എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. ഇനി നമ്മുടെ എംപയർ മാഗസീനിന്റെ കുറച്ച് ലീക്സ് ആൻഡ് ഫോട്ടോസ് ആൻഡ് 4-5 ലീക്ക് ചെയ്തായിരുന്നു, അതും കൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. മിനിഞ്ഞാന്ന് വന്നതാണ്, ഇപ്പോഴൊന്ന് പറഞ്ഞു വിട്ടേക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫോട്ടോ അവർ പുറത്തു വിട്ട ഏതാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഡോക്ടർ ഒക്ടോപസ് ഒരു ബ്രിഡ്ജിന്റെ താങ്ങണിൽ നിന്ന് അങ്ങാണ്ട് രൂപേണ നമ്മുടെ ടോം ഹോളൻഡിന്റെ അയൺ സ്പൈഡർ സ്യൂട്ട് ഉൾപ്പെടെയുള്ള ആ ഒരു സമയത്ത് ടെൻഡക്കൽസ് ഉപയോഗിച്ച് ഒരു ടെൻഡക്കൾ അവന്റെ തല പിടിച്ചു, മറ്റൊരു ബോഡി ഫുള്ള് റൗണ്ട് ചെയ്തു, പിന്നെ വേറൊരെണ്ണം ഇങ്ങനെ പോയിന്റിങ് ടുവേർഡ്സ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ഒക്ടോപസിന്റെ ഒരു സ്റ്റില് അവർ ആദ്യം പുറത്തു വിട്ടത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അയൺ സ്പൈഡർ സ്യൂട്ടിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടെൻഡക്കൽസ് ആണെങ്കിൽ അത് വെറും ടെൻഡക്കൽസ് അല്ല, അല്ലെങ്കിൽ ജോബി മേക്യർ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാം റെയ്മി യൂണിവേഴ്സിന്റെ ടെക്നോളജിയിൽ വരുന്ന സാധനമല്ല. കാരണം അയൺ മാൻ ആണ് ഉണ്ടാക്കി കൊടുത്ത അയൺ സ്യൂട്ട്, അത്ര പെട്ടെന്ന് അങ്ങനെ വലിച്ചു കീറി പൊട്ടിക്കാൻ പറ്റുന്ന അല്ലത്. സോ ഈ ഒരു സാം റെയ്മി യൂണിവേഴ്സിലെ ഈ ഒരു വില്ലൻ ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ ടെൻഡക്കൽസ് നാനോ ടെക്നോളജി ആണെന്ന് അഭിപ്രായപ്പെടുന്നത് വളരെയധികമാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആ ഒരു ടെൻഡക്കൽസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഉണ്ടായാൽ തന്നെ ഡോക്ടർ ഒക്ടോപസ് ടെക്നോളജിക്കലി നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിരിക്കും. അയൺ സ്പൈഡർ പോലെയുള്ള അത്രയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്യൂട്ട് പോലും വലിച്ച് കീറാൻ മാത്രം അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും പവർ അബ്സോർബ് ചെയ്യാമെന്നോ അങ്ങനെ വലുത്ത ഐറ്റം ആയിരിക്കുമോ ഡോക്ടർ ഒക്ടോപസ് അവിടെ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു മിക്കവാറും അയൺ സ്പൈഡർ സ്യൂട്ട് അവിടെ നിന്ന് വലിച്ച് കീറുകയും തുടർന്ന് വേറൊരു സ്യൂട്ട്, നമുക്കറിയാം ഇതിൻ്റെ അകത്ത് മുഴുവൻ സ്യൂട്ടുണ്ട്, മൾട്ടിപ്പിൾ സ്യൂട്ടാണ്, ഇൻറ്റഗ്രേറ്റഡ് സ്യൂട്ടുണ്ട്, അപ്ഗ്രേഡഡ് സ്യൂട്ടുണ്ട്, ഫാർ ഫ്രം ഹോംലെ സ്യൂട്ടുണ്ട്, ബ്ലാക്ക് ഗോൾഡ് സ്യൂട്ടുണ്ട്, ഇഷ്ടം പോലെ സ്യൂട്ടുണ്ട്. സോ ആ ഒരു ലെവലായിരിക്കാം. ഈ ഒരു ഫോട്ടോ പുറത്തു വിട്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെ എംപയർ മാഗസിൻ അതിൻ്റെ അടിയിൽ ജോൺ വാട്സ് ആണെന്ന് തോന്നുന്നു കോട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മെസ്സേജ് രൂപേണ കാണിച്ചു തന്നെയെന്ന് വെച്ചാൽ പീറ്റർ പാർക്കറിന്റെ പാസ്റ്റ് ലൈഫിലെ ഐക്കോണിക് വില്ലൻസിനെതിരെ ഒന്നും കൂടി വരികയാണ്. ഇറ്റ് ഈസ് സ്പൈഡർമാൻ സെൻഡ് ഗെയിം. സ്പൈഡർമാൻ സെൻഡ് ഗെയിം ജോൺ വാട്സ് ഇത് ആദ്യം ഒന്നുമല്ല പറയുന്നത്, ഇഷ്ടം പോലെ തവണ പറഞ്ഞിട്ടുണ്ട്. ജോൺ വാട്സിന്റെ ട്രയോളജി കംപ്ലീറ്റ് ആകുന്നതുകൊണ്ടും ജോൺ വാട്സ് ഇനി സ്പൈഡർമാൻ ഡയറക്റ്റ് ചെയ്യാത്തതുകൊണ്ടും ആയിരിക്കാം ജോൺ വാട്സ് അങ്ങനെ പറയുന്നത്. സോ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാർക്കറിന്റെ പാസ്റ്റ് ലൈഫിലെ ഐക്കോണിക് വില്ലനുമായിട്ട് ഒരു തവണ കൂടി ഫൈറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നതിൽ നിന്ന്
നമുക്കൊരു കാര്യം മനസ്സിലാവും. ടോം ഹോളണ്ടിന്റെ പീറ്റർ പാർക്കറിനെ പാസ്റ്റ് ലൈഫിൽ ഒരിക്കലും ഡോക്ടർ ഒക്ടോപ്പസോ അല്ലെങ്കിൽ ഗ്രീൻ ഗോബ്ലിനോ അല്ലെങ്കിൽ സാൻഡ്മാനോ അല്ലെങ്കിൽ എന്നാ പറഞ്ഞ ഇലക്ട്രോ ലിസാർഡോ ആരും തന്നെ ഇല്ല. നമുക്കറിയാം ടോം ഹോളണ്ടിന്റെ പാസ്റ്റ് ലൈഫ് വില്ലന്മാരാരെന്ന് വെച്ചാൽ വോൾച്ചർ, പിന്നെ നമ്മുടെ ലിസാർഡ്, ഇതുവരെയൊക്കെ തന്നെയാണ്. സോ പീറ്റർ പാർക്കർ പാസ്റ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വന്തം ടോബി മക്ഗ്വയർ അല്ലെങ്കിൽ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ പാസ്റ്റ് ലൈഫിലെ വില്ലന്മാരെ തന്നെയാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം ഡോക്ടർ ഒക്ടോപ്പസ് ഒക്കെ ഏത് സിനിമയിലായിരുന്നു, സാം റൈമി യൂണിവേഴ്സിലെ തന്നെയായിരുന്നു. സോ ഇതൊരു ടീസിംഗ് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ ഡയറക്ടർ തന്നെ കൺഫേം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. രണ്ടാമത്തെ ഫോട്ടോ എന്ന് വെച്ചാൽ ഡോക്ടർ ഒക്ടോപ്പസിന്റെ ഒരു സ്റ്റില്ലാണ്. നേരത്തെ നമ്മൾ ഡോക്ടർ ഒക്ടോപ്പസിന്റെ പുറകിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ പോകുകയാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ നിന്നാണ്, ഇത് ബ്രിഡ്ജിന്റെ അടിയിൽ നിന്നാണ്, വ്യക്തമായിട്ട് കാണാൻ തരത്തിലുള്ള ഒരു ഫോട്ടോ തന്നെയാണ്. കൂടാതെ പുറകില് വെബ് ഉപയോഗിച്ച് ഒരു കാർ സ്പൈഡർമാൻ പിടിച്ച് കെട്ടിയിരിക്കുന്ന പോലത്തെ ഒരു സീനും കൂടെ കാണുന്നതാണ്. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അവിടെ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ആരെയൊക്കെയോ സേവ് ചെയ്യാൻ വേണ്ടി ഫാമിലിനെ ഒക്കെ സേവ് ചെയ്യാനായിരിക്കും കാർ അവിടെ വെബ് ചെയ്തിട്ടിരുന്നു. ആ ഒരു സമയത്തായിരിക്കും ഡോക്ടർ നമ്മുടെ ഒക്ടോപ്പസ് സ്പൈഡർമാനെ പിടിക്കുന്നത്. അതിൽ നിന്ന് വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി എംപയർ മാഗസിൻ പുറത്തുവിട്ട മൂന്നാമത്തെ പിക്ചറിലേക്ക് പോവാം. മൂന്നാമത്തെ പിക്ചർ സത്യം പറഞ്ഞാൽ ഇച്ചിരി ട്രിക്കി ആയിട്ട് വേണമെങ്കിൽ തന്നെ അവർ പുറത്തുവിട്ടേക്കുന്നു. ഒരു ഔട്ടർ വ്യൂ ഷൂട്ടിംഗ് സ്ഥലത്തെ കാണിക്കുന്നു, അതിന്റെ പുറകിൽ ഒരു ബേസ്മെന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ബേസ്മെന്റ് നിങ്ങൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് റോക്ക് എല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് സ്പെല്ല് ഉപയോഗിക്കുന്ന ഒരു ബേസ്മെന്റ് പോലെയാണ് എനിക്ക് ആദ്യം തോന്നിയത്, നമ്മുടെ ടീസർ ട്രെയിലർ കണ്ട പോലെ. എന്നാൽ ആ ഒരു സമയത്ത് നമ്മുടെ സ്പൈഡർമാൻ ഡ്രസ്സ്, അതായത് സാധാരണ കളർ ഡ്രസ്സ് പോലെയാണ് ഇട്ടിരുന്നത്, സ്യൂട്ട് ഒന്നും ഇല്ലായിരുന്നു. സോ ഈ ഒരു സെഗ്മെന്റിൽ അതിന് സ്യൂട്ട് ഉണ്ട്. അതുകൂടാതെ തന്നെ വേറൊരു തിയറി സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ്റെ അത് അവസാനം അവൻ ബേസ്മെന്റിൽ പോയിട്ട് അവനും അവൻ്റെ അങ്കിൾ ബെന്നും കൂടെ നിൽക്കുന്ന സമയത്തുള്ള ഒരു ബേസ്മെന്റിലെ ആ ഒരു പൈപ്പും പിന്നെ സ്റ്റെയർകേസും ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം തിയറീസ് മാത്രമാണ്, ഞാൻ ഇതൊന്നും കൺഫേം ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രം. അവസാനത്തെ രണ്ട് പിക്ചേഴ്സ് വലിയ രീതിയിലൊന്നും അല്ലാത്ത ഒരു പിക്ചേഴ്സ് ആണെന്ന് തന്നെ പറയാം. രണ്ട് സ്റ്റില്ല് മാത്രമാണ്, ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് കൈ കെട്ടി ഇങ്ങനെ നിൽക്കുന്നു. സാങ്ക്ടം സാഞ്ചുറിയത്തിന്റെ ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്ന ഒരു സ്ക്രാച്ച് ഉണ്ട് രണ്ട് സൈഡിൽ. വലുതായിട്ട് എനിക്ക് തോന്നുന്നത് പീറ്റർ പാർക്കർ വേഴ്സസ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ ഒരു ചെറിയ ഫൈറ്റ് കഴിഞ്ഞുണ്ടാക്കി റിയലി അപ്സെറ്റ് ആയിരിക്കുന്ന ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ആയിരിക്കാം അത്. ഇനി അഞ്ചാമത്തെ ഷോട്ട് എം ജെനെ പീറ്റർ പാർക്കർ എടുത്തോണ്ട് പോകുന്ന ഒരു സീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാർ ഫ്രം ഹോം കഴിഞ്ഞ് ഡയറക്റ്റ് സീനാണ്, മിസ്റ്റീരിയോ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് കഴിഞ്ഞ് എം ജെനെ എടുത്തോണ്ട് പോകുന്ന ഒരു സീനിൽ ഹെലികോപ്റ്റർ ഒക്കെ പുറകിൽ നിന്ന് വന്ന് നമ്മളെ കാണിച്ചിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു ടീസർ ട്രെയിലറിലെ. അതിൻ്റെ അത് ഒരു സ്ക്രീൻഷോട്ട് തന്നെയായിട്ടാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് എംപയർ മാഗസീനും പ്ലോട്ട് ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചെറിയ കുഞ്ഞ് അപ്ഡേറ്റ്, അത് മെഗാ സ്പോയിലർ ആയിരിക്കും ചിലപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ. ആ ഒരു സ്പോയിലർ ഇപ്പോൾ പറയുകയാണ്, നമ്മുടെ സ്വന്തം ആൻഡ് മെയ് ടോം ഹോളണ്ടിന്റെ ആൻഡ് മെയ് ഈ ഒരു സിനിമയിൽ മരിക്കുമെന്നാണ് പറഞ്ഞത്. ആദ്യം നെഡ് ആയിരുന്നു, പിന്നെ എം ജെ, പിന്നെ നമ്മുടെ ആൻഡ് മെയ്. ഇതിനകത്ത് മൂന്നുപേരിൽ ആരെങ്കിലും മരിക്കുമെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാമെന്ന് ഞാൻ ഓരോ വീഡിയോയിലും ഓരോരുത്തരെ പറ്റി മരിക്കുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് എല്ലാം പറഞ്ഞതാണ്. ഇതിൻ്റെ അത് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആൻഡ് മെയ് ആണ് മരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻറ്റയർലി ഏറ്റവും അവസാനം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് സ്പെല്ല് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് എൻറ്റയർലി എല്ലാ ആൾക്കാരും തന്നെ മറന്നു പോകും. അതായത് നെഡും എം ജെയും ആൻഡ് മെയ് ഉൾപ്പെടെയുള്ളവർ വരെ സ്പൈഡർമാൻ പീറ്റർ പാർക്കറാണെന്ന് മറന്നു പോകും. ഷേ, പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ആണ് മറന്നു പോകും. ഇത് കഴിഞ്ഞ് ഈ ഒരു കോൺഫിഡൻസിന്റെ പേരിലാണ് സ്പൈഡർമാൻ എൻറ്റയർ വില്ലന്മാരുടെ നേരിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ആൻഡ് മെയ് ഈ ഇത്രയും വില്ലന്മാരുടെ നേരെ നമ്മുടെ പീറ്റർ പാർക്കറിനെ വിടത്തില്ല. സോ ഈ ഒരു ധൈര്യത്തിന്റെ പേരിൽ പീറ്റർ പാർക്കർ പോയി കഴിഞ്ഞ് ആൻഡ് മെയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു അപകടത്തിൽ മരിക്കുമെന്നാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇത് എൻറ്റയർലി കൺഫേം അല്ല. നമുക്കറിയാം ഇതൊന്നും മാർവലോ സോണിയുടെ പക്ഷത്തിൽ നിന്ന് വരുന്ന ഡിഫറൻറ്റ് സൈറ്റ്സ് റൂമേഴ്സ് ഇതൊക്കെ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്സ്, പ്ലോട്ട് ലീക്സ്, റൂമേഴ്സ്, റിപ്പോർട്സ് ഒക്കെ. ഏതൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു? ഈ അടുത്ത കാലത്ത് കെവിൻ ഫീഗി പറഞ്ഞ പോലെ റൂമേഴ്സ് ആർ റിയലി ഫൺ ബിക്കോസ് ഹാഫ് ഓഫ് ദം ആർ ട്രൂ ആൻഡ് ഹാഫ് ഓഫ് ദം ആർ ഫാൾസ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ ഡസൻസ് ഓഫ് വീഡിയോസ് നമ്മൾ സ്പൈഡർമാനെ പറ്റി ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൂ ആകാൻ നല്ല രീതിയിൽ തന്നെ ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വീഡിയോസ്. ലൈക്ക് ചെയ്യുക, ഇപ്പം നമ്മുടെ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, ലൈക്ക് ടെലഗ്രാം ഗ്രൂപ്പ്സ് എല്ലാം നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അടുത്തുള്ള കാണാം. ടാറ വൈസ് നെക്സ്റ്റ് വീഡിയോ. ടാറ വൈസ്.